ആരാകാം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആനത്താരം? ഉത്തരങ്ങൾ വ്യത്യസ്തങ്ങളാകാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കാം. താരങ്ങളിലെ താരം ആരെന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും താരത്തിന്റെ സ്വന്തം എന്ന നിലയിൽ പ്രസിദ്ധനായ ഒരാന കേരളത്തിലുണ്ടെങ്കിൽ അത് തിരുവാണിക്കാവ് ജയറാം കണ്ണനായിരുന്നു. പ്രമുഖ ചലച്ചിത്ര നടൻ ജയറാമിന്റെ അരുമയായ കണ്ണൻ, ശ്രദ്ധേയനായ ചലച്ചിത്ര താരം എന്ന നിലയിലും ഉത്സവ നഗരികളിലും ശ്രദ്ധേയനാണ് ജയറാം. പെരുമ്പാവൂർ കണ്ണൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ആനയുടെ ഉടമസ്ഥാവകാശം കുറുമ്പിലാവ് തിരുവാണിക്കാവ് ക്ഷേത്രം ഭാരവാഹികളിൽ പെടുന്ന ഗോപകുമാറിനും സുഹൃത്തുക്കൾക്കുമൊപ്പം പങ്കുവയ്ക്കാൻ ജയറാം തയ്യാറായതോടെയാണ് ഇവൻ തിരുവാണിക്കാവ് ജയറാം കണ്ണനായി മാറിയത്. ഉയരക്കേമത്തേക്കാൾ അധികം ലക്ഷണചാരുത കൊണ്ടും സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടുമാണ് ഉത്സവ കേരളത്തിന്റെ പ്രിയങ്കരനായി ജയറാം കണ്ണൻ മാറിയത്. ആരും കൊതിക്കുന്ന താരപരിവേഷവുമായി ഒരു പരിധിവരെ മറ്റാനകളെയൊക്കെ കൊതിക്കെറിവ് പിടിച്ചു പറ്റാറുമുണ്ടായിരുന്നു ഇവൻ. അനാഥനായി നാടോടി സർക്കസ് സംഘത്തിനൊപ്പം ചില്ലിക്കാശും യാചിച്ച് നാട് തണ്ടുവാൻ നിർബന്ധിതമാകുന്ന ജീവിതം, മലയാളക്കരയിൽ പിറവി കൊണ്ടിട്ടും കോടനാട് ആനക്കൂട്ടിൽ നിന്ന് ഉത്തരേന്ത്യൻ സർക്കസ് സംഘം ലേലം വിളിച്ച് സ്വന്തമാക്കിയ ഒരാനക്കുഞ്ഞനായിരുന്നു ഇവൻ. കുളിയും തേവാരവുമൊക്കെ വാവിനും സംക്രാന്തിക്കും എന്നു പറഞ്ഞ പോലെ അഴുക്കിലും പൊടിയിലും അരഞ്ഞു കുഴഞ്ഞ് ചെമ്പൻ കരടികളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന സർക്കസ് ആനകളുടെ ജീവിതം. കോടനാട് ആനക്കളരിയിൽ നിന്നും നാഷണൽ സർക്കസ് കമ്പനി ലേലം വിളിച്ച് സ്വന്തമാക്കിയതോടെയാണ് കാച്ചെണ്ണ തേച്ച് പെരിയാറിൽ നീന്തി തുടിച്ച് കുളിച്ചിരുന്ന ഈ ആനപ്പിറവിയുടെ തലവരെ തന്നെ മാറിമറിഞ്ഞത്. ഓരോരോ ദേശങ്ങളിൽ നിന്നും കുറ്റിയും പറിച്ച് പുതിയ പുതിയ നാടുകളിലേക്കുള്ള സർക്കസ് സംഘത്തിന്റെ കൂടുമാറ്റങ്ങൾക്കൊപ്പം പലവട്ടം കേരളത്തിലും വന്നു പോയിട്ടുണ്ടാകും. പിറന്ന മണ്ണിലേക്കുള്ള ഓരോ തിരിച്ചുവരവിന് ഇടയിലും ഇവിടെ ക്ഷേത്രോത്സവങ്ങളിലെ നക്ഷത്ര തിളക്കങ്ങളായി നെറ്റിപ്പട്ടം കെട്ടി തലയെടുത്ത് പിടിച്ചു നിൽക്കുന്ന ഗജവീരന്മാരെ കണ്ട് അവനും ഒരുപക്ഷെ കൊതിച്ചിട്ടുണ്ടാകും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം തനിക്കും ഇതുപോലൊന്ന് നെഞ്ചും വിരിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. അവന്റെ ഭാഗ്യമോ നിർഭാഗ്യമോ അതെന്തായാലും അവസാനം അവൻ ആശിച്ചതുപോലെ തന്നെ സർക്കസ് സംഘത്തിൽ നിന്നും മലയാള മണ്ണിലേക്ക് തിരിച്ചെത്തി. ഒട്ടേറെ ആനകളെ വടക്കേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാങ്ങാട്ട് നമ്പൂതിരിയാണ് നാഷണൽ സർക്കസിൽ നിന്നും മുന്നേ വാങ്ങുന്നത്. അധികം താമസിയാതെ നമ്പൂതിരിയിൽ നിന്നും മനിശ്ശേരി ഹരി എന്ന ആനയുടമ അവനെ സ്വന്തമാക്കുകയും ചെയ്തു. മനിശ്ശേരിയിൽ എത്തിയതോടെ മുന്ന മനിശ്ശേരി മോഹനനായി മാറി. കോടനാട് ആനക്കൂട്ടിന്റെ ചുറ്റുവട്ടമെന്ന് പറയാവുന്ന പെരുമ്പാവൂരിൽ ജനിച്ചു വളർന്ന ജയറാമിന്റെ രക്തത്തിൽ ആനക്കമ്പം അലിഞ്ഞു ചേർന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സ്കൂൾ കോളേജ് ദിനങ്ങൾ കഴിഞ്ഞ് മിമിക്സ് പരേഡുകളുമായി ചുറ്റിക്കറങ്ങുമ്പോഴും ജയറാമിന്റെ ആനക്കമ്പത്തിന് മങ്ങലേറ്റില്ലെന്ന് മാത്രമല്ല, നാൾക്കുനാൾ അത് കൂടി വന്നതേയുള്ളൂ. ഇതിനിടെ അനുഗ്രഹീതനായ പത്മരാജൻ തെളിച്ച വഴിയിലൂടെ പറഞ്ഞു തീരും മുമ്പെന്നോണം അഫ്രപാളികളിലെ മിന്നും താരവുമായി. അങ്ങനെ സ്ഥിരം സിനിമാ ലൊക്കേഷൻ എന്ന് പ്രസിദ്ധമായ ഒറ്റപ്പാലത്തും പരിസരത്തും ഷൂട്ടിങ്ങിന് എത്തുമ്പോൾ ജയറാം മനിശ്ശേരി ഹരിയുടെ ആനകൾക്കൊപ്പം അടുപ്പം കൂടാനെത്തുന്നതും പതിവായി. എല്ലാവരെയും ഇഷ്ടമാണെങ്കിലും പക്ഷേ മോഹനനോട് മാത്രം എന്തെന്നില്ലാത്ത ഒരടുപ്പം. കളിയും ചിരിയും മധുരം പങ്കുവയ്ക്കലും എല്ലാം വളർന്ന് അവസാനം ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യാത്തത്ര എന്തോ ഒരു ഇത്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവസാനം കാര്യം അവതരിപ്പിച്ചു. ഹരിയേട്ട, ഇവനെ എനിക്ക് തന്നേക്ക്. ചോദിക്കുന്നത് ജയറാം ആകുമ്പോൾ മറുത്തു പറയാൻ മനിശ്ശേരി ഹരിക്കും മടി. അങ്ങനെ മനിശ്ശേരി മോഹനൻ പെരുമ്പാവൂർ കണ്ണനായി. ഉയരത്തിൽ ഒരു ജഗജില്ല കില്ലാടിയൊന്നുമല്ലെങ്കിലും ജയറാമിന്റെ ആന എന്ന മേൽവിലാസം സ്വന്തമായതോടെ പെരുമ്പാവൂർ കണ്ണൻ പിന്നെ ഉത്സവ നഗരികളുടെ പൊന്നിഷ്ടക്കാരനാകാൻ തടസ്സമുണ്ടായില്ല. ഇതിനിടെ പട്ടാഭിഷേകം, മനസ്സിനക്കരെ, രാപ്പകൽ തുടങ്ങി 30 സിനിമകളിലും കക്ഷി അഭിനയിച്ചു തകർത്തു. സിനിമയിൽ ആനയ്ക്ക് ഒരു വേഷം നൽകുമ്പോൾ അത് നമ്മുടെ ജയറാമിന്റെ ആനയ്ക്ക് കൊടുത്തേക്കാം എന്ന ആനുകൂല്യത്തിൽ അവൻ പരിഗണിക്കപ്പെടുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ജയറാം കണ്ണൻ അത് സമ്മതിച്ചു തന്നെന്ന് വരില്ല. കാരണം അവന്റെ ശാന്ത സ്വഭാവത്തിനുള്ള അംഗീകാരം തന്നെയാണ് ആ തിരഞ്ഞെടുപ്പുകൾ. മലയാളത്തിനൊപ്പം മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും
തിരക്കേറുകയും ഒപ്പം മദിരാശിയിലേക്ക് താമസം മാറ്റുകയും ചെയ്തതോടെയാണ് തന്റെ കണ്ണനാനയെ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്ന സന്ദേഹം ജയറാമിനെ അലട്ടാൻ തുടങ്ങിയത്. എന്നാൽ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നല്ലവർ ആരെയെങ്കിലും കണ്ടെത്തി അവനെ വിൽക്കാമെന്ന് വച്ചാൽ മക്കളായ കണ്ണനും ചക്കിയും അമ്പിനും വില്ലിനും അടുക്കുകയുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ജയറാമിന്റെ സുഹൃത്തും തിരുവാണിക്കാവ് ക്ഷേത്ര ഭരണസമിതിയിലെ അംഗവുമായ ഗോപകുമാറും കൂട്ടരും ആനയുടെ ഉടമസ്ഥാവകാശം ഭാഗികമായെങ്കിലും വിട്ടു നൽകിയാൽ തങ്ങളവനെ പൊന്നുപോലെ സംരക്ഷിച്ചു കൊള്ളാമെന്ന നിർദ്ദേശവുമായി എത്തുന്നത്. ജയറാമിനും അത് നൂറുവട്ടം സമ്മതമായിരുന്നു. അങ്ങനെ പെരുമ്പാവൂർ കണ്ണൻ തിരുവാണിക്കാവ് ജയറാം കണ്ണനായപ്പോൾ ജയറാമിന്റെ സ്വന്തക്കാരൻ എന്ന താരതിളക്കം കൈമോശം വരാതെ തന്നെ അവൻ തിരുവാണിക്കാവുകാരുടെയും അഭിമാനമായി മാറി. സർക്കസിലായാലും ഉത്സവ എഴുന്നള്ളത്തിനായാലും അസലൊരു മടിയൻ കുഞ്ചുവാണ് ജയറാം കണ്ണൻ. പാപ്പാന്മാരുടെ തല്ല് മേടിക്കാതെ എന്തു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ അവനൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. ചികിത്സക്കിടെയായിരുന്നു 54 വയസ്സുള്ള കൊമ്പന്റെ അന്ത്യം. 2013 മാർച്ച് മുതൽ ആനയുടെ മുന്നുടമ വടക്കൂട്ട് ഹരിദാസിന്റെ പരിചരണത്തിൽ മനുശേരിയിൽ ചികിത്സയിലായിരുന്നു. മഴക്കാലം തുടങ്ങിയതോടെയായിരുന്നു കണ്ണന്റെ അസുഖങ്ങൾ മൂർച്ഛിച്ചത്. തളർവാദവും ദഹനക്കുറവും ബാധിച്ചു. കിടപ്പിലായ കണ്ണനെ ക്രെയിൻ ഉപയോഗിച്ചാണ് എഴുന്നേൽപ്പിച്ചിരുന്നത്. ആഗസ്റ്റിൽ ആരോഗ്യനില അതീവ ഗുരുതരമായി മാറുകയും തുടർന്ന് ചെരിയുകയുമാണ് ഉണ്ടായത്. ജയറാം കണ്ണന്റെ വിശേഷങ്ങളുമായി എത്തിയ കയ്യപ്പന്റെ ഈയൊരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.